ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ പോക്കോ M2 സ്പെസിഫിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഫോൺ ഈ വരുന്ന 15-ാം തീയതിയാണ് ഇറങ്ങാൻ പോകുന്നത്. അതായത് ഈ വരുന്ന 15-ാം തീയതിയാണ്. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ 6.53 ഇഞ്ച് ആണ്. റെസൊല്യൂഷൻ 1080x2340 റെസൊല്യൂഷൻ ആണ് ഈ ഫോണിന് വരുന്നത്. പ്രോസസ്സർ മീഡിയ ടെക് ഹീലിയോ G80 ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ 8 MP ഉള്ളൂ. റിയർ ക്യാമറ 13 MP പ്ലസ്, 8 MP പ്ലസ്, 5 MP പ്ലസ്, 2 MP ആണ്. ഈ ഫോണിൻ്റെ സെയിലെന്ന് പറഞ്ഞാൽ ഈ വരുന്ന 15-ാം തീയതി ഫ്ലിപ്കാർട്ടിലാണ്, 15-ാം തീയതിയാണ് ഇതിൻ്റെ സെയില്. ഈ ഫോണിൻ്റെ ക്യാമറ റിയർ ക്യാമറ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറയാണ്. 13 MP പ്ലസ്, 8 MP പ്ലസ്, 5 MP പ്ലസ്, 2 MP ആണ്. റാം വേരിയൻ്റ് 6 GB 8 GB ആണ്. സ്റ്റോറേജ് 64 GB 128 GB ആണ്. ബാറ്ററി കപ്പാസിറ്റി 5000 mAh ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 10 ആണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വേരിയൻ്റ് കളേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിക്ക് റെഡും പീച്ച് ബ്ലൂ ബ്ലാക്കും സ്ലേറ്റ് ബ്ലൂ ആണ് ആ വേരിയൻ്റിലാണ്. ഈ വേരിയൻ്റിലൂടെയാണ് പോക്കോ M2 പുറത്തിറക്കുന്നത്. ഡിസ്പ്ലേ സ്ക്രീൻ സൈസ് 6.53 ഇഞ്ചസ് ആണ് വരുന്നത്. പ്രൊട്ടക്ഷൻ ടൈപ്പ് ഗൊറില്ല ഗ്ലാസ് ആണ്. എക്സ്പാൻഡബിൾ സ്റ്റോറേജ് മൈക്രോഎസ്ഡി ആണ്. മൈക്രോഎസ്ഡി കാർഡ് അവൈലബിൾ ആണ്. ഇതിൻ്റെ യൂസർ UI MIUI ആണ് പോക്കോയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ബ്ലൂടൂത്ത് 5.0 ആണ്. ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ്. 3.5 mm ജാക്ക് ഉണ്ട്. FM റേഡിയോ ഉണ്ട്. സിം കാർഡ് സ്ലോട്ട് 2 ആണ്. മൊത്തത്തിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടിലാണ് ഈ ഫോൺ വരുന്നത്. ഇത് ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് ക്യാമറയുടെ പുറകിലായിട്ടാണ് വരുന്നത്. ക്യാമറയുടെ വലിപ്പത്തിനനുസരിച്ച് ഡിസൈനിലാണ് ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റും വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വില ഫ്ലിപ്കാർട്ടിൽ 11,000 രൂപയും 12,500 രൂപയും ആയിട്ടാണ് കിടക്കുന്നത്. സെയിൽ 15-ാം തീയതിയാണ്. നല്ലൊരു ഡിസൈനിലൂടെയാണ് ഈ ഫോൺ പുറത്തിറക്കുന്നത്. അതല്ല, അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലാണ് ഇവർ ഈ ഫോൺ പുറത്തിറക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയും വിത്ത് 18 V ഫാസ്റ്റ് ചാർജിങ്ങും ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ 395 PPI APS LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോൺ പ്രത്യേകമായിട്ടും ഗെയിമിങ്ങിന് നല്ലൊരു ഫോണാണ് ഈ ഫോൺ. ഈ പോക്കോ M2 ബഡ്ജറ്റ് റേറ്റിന് ഈ ഫോൺ നല്ലതാണ്. നമുക്ക് ഗെയിം കളിക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ ഫോൺ വാങ്ങിക്കുമ്പം ഈ ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത് ഫോണ്, ഫോണിൻ്റെ അഡാപ്റ്റർ, USB ടൈപ്പ് സി കേബിളും സിമ്മിജെറ്റ് ടൂളും യൂസർ ഗൈഡും വാറണ്ടി കാർഡും ആണ്. 5000 mAh ലിഥിയം പോളിമർ ബാറ്ററി ആണ് ഈ ഫോണിന്. റെസൊല്യൂഷൻ ടൈപ്പ് ഫുൾ HD+ ആണ്.
പിന്നെ അതിൻ്റെ വേറെ ഡിസ്പ്ലേ ഫീച്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 70% NTSC റേഷ്യോയും 2:1 കോൺട്രാസ്റ്റ് റേഷ്യോയാണ്. പിന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 2.5D ഗ്ലാസ് ആണ്. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈമറി ക്ലോക്ക് സ്പീഡ് 2 Hz ആണ്, സെക്കൻഡറി ക്ലോക്ക് സ്പീഡ് 1.8 Hz ആണ്. ഈ ഫോൺ 4G ഫോൺ ആണ്. എക്സ്പാൻഡബിൾ മെമ്മറി നമുക്ക് 512 GB വരെ നമുക്ക് ഇടാൻ പറ്റും. ഫുൾ HD റെക്കോർഡിങ്ങും ഈ ഫോണിനുണ്ട്. ഡുവൽ ക്യാമറ ലെൻസ്, പ്രൈമറി ക്യാമറ OTG ഈ ഡിവൈസിന് സപ്പോർട്ട് ചെയ്യും. MIUI 11 ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ സെൻസർ നോക്കിക്കഴിഞ്ഞാൽ ആംബിയൻ്റ് ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ഇ കോമ്പസ്, ആക്സിലറോമീറ്റർ, ഇത്രയാണ് ഈ ഫോണിൻ്റെ സെൻസർ. പിന്നെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്ന ബ്രൗസർ ഗൂഗിൾ ക്രോം ആണ്. പിന്നെ അതർ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഐആർ ബ്ലാസ്റ്റർ ഇതിനകത്ത് ഉണ്ട്. പിന്നെ 18V ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. പിന്നെ റിയർ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വാറൻറ്റി 1 ആണ്. പിന്നെ 6 ആക്സസറീസിന് വാറൻറ്റി ഉണ്ട്. ഇത്രയൊക്കെയുള്ളൂ പോക്കോ M2 കുറിച്ച് പറയാനുള്ളൂ. ഇത്രയുള്ളൂ പോക്കോ M2 സ്പെസിഫിക്കേഷൻസ്. സോ നിങ്ങൾ പുതിയ ഫോൺ എടുക്കുകയാണെങ്കിൽ, ബഡ്ജറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ, ക്യാമറയും വലുതായിട്ട് നോക്കുന്നില്ലെങ്കിൽ ഈ ഫോൺ ബെസ്റ്റാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.